എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഇത് ഞാൻ ഒരുപാട് നാളായി, ഒരു 5-6 മാസത്തോളമായി ഈ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൽ കുറച്ച് കോഴിക്കാർക്ക് ഫിഷിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഇപ്പോഴും ഉണ്ട്, 1-2 എണ്ണമൊക്കെ ചത്തുപോയി. പിന്നെ ഇതിലൊരു വലിയൊരു മെക്സിക്കൻ സോഡിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഈ ഒരു മണി പ്ലാന്റ് നന്നായിട്ട് വളർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വെള്ളം ഇവിടെ വീഴും, അതിൽ നിന്ന് ഇവിടെ വീഴും. ഇതിപ്പോൾ കുറച്ചൊന്ന് ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടും. ഇതിപ്പോൾ ഓവർഫ്ലോ ആണ് ഇതിൻ്റെ പുറത്തൂടെ. അപ്പോൾ ഇതിൽ വീഴും, ഇതിൽ നിന്നും ഇതിലേക്കാണ് വീഴുന്നത്. ഇവിടുന്ന് ഇതുവഴി ഇതിലേക്ക് വീഴും വെള്ളം. പക്ഷേ നല്ല ക്ലിയറായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇതിലൊരു സക്കറുണ്ട്, പിന്നെ കുറച്ച് ഫിഷുണ്ട്, കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ സ്നെയിലാണ്. അപ്പോൾ ഇതാണ്, 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിഷിനെ, കോഴി ഫിഷിനെ ഒന്ന് കാണിക്കാമോന്ന്. പിന്നെ ഇന്ന് മെയിനായിട്ടും എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു പ്ലാന്റാണ്. നല്ല സ്റ്റൈലൊരു പ്ലാന്റാണ് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട്, അല്ലെങ്കിൽ സോറി ബ്രോക്കൺ ഹാർട്ട് അല്ല കേട്ടോ, ലവ് അലോക്കേഷ്യ എന്നാണ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് കേട്ടോ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞു പോയത്. ലവ് അലോക്കേഷ്യ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഷിറ്റ്സോഗ്ലോട്ടിസ് വാലിച്ചി. അപ്പോൾ അങ്ങനെ 1-2 ഐഡിയുണ്ട്. നല്ല അടിപൊളി വലിയ ലീഫാണ് കേട്ടോ, ഇത്രത്തോളം വലിയ ലീഫാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ വലിയൊരു പ്ലാന്റ് കൊണ്ടുവന്നതാണ്. വീടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഇൻഡോർ നമ്മൾ അടിപൊളിയായിട്ട് പ്ലാന്റ്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്ലാന്റ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്ന പ്ലാന്റാണ്. ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫാണ്. ലീഫൊന്നും നമ്മൾ ഡാമേജ് ആവാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ ഫോളിയേജ് പ്ലാന്റ്സ് വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ തൈകളുണ്ടായിരുന്നത് നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ജസ്റ്റ് പെയിൻറ്റ് ഇങ്ങനെ ഒന്ന് സ്പ്ലാഷ് ചെയ്ത് വരച്ച് പോയിട്ടുള്ളത് പോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പ്ലാന്റ് എടുത്തത്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അലോക്കേഷ്യ പോലെ തോന്നുമെങ്കിലും ഇത് ഷിറ്റ്സോഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ തൈ ചുവട്ടിൽ നിന്ന് തന്നെയാണ് പുതിയ തൈകൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പ്ലാന്റാണ്, ഇതും എനിക്ക് കണ്ട് ഇഷ്ടം തോന്നിയിട്ട് എടുത്തതാണ്. ഇതിൻ്റെ ഐഡി എനിക്കറിയില്ല, അതിനെ തപ്പിയെടുക്കണം. തപ്പിയെടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഐഡി നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് അറിയാമെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറ് ഇങ്ങനെ ഫെയ്ഡായതല്ല കേട്ടോ, ആ ഒരു കളറാണ്, ആ ഒരു ഫെയ്ഡായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ലീഫ് വരിക. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റും എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അതാണ് കാണിക്കാൻ പോകുന്നത്. കോംബോ ഓഫർ അല്ല കാണിക്കുന്നത്, എല്ലാ പ്ലാന്റ്സും ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് പ്ലാന്റ്സ് വീതം മാത്രം നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു ചോക്ലേറ്റാണ്, ചോക്ലേറ്റ് വെറൈറ്റിയാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്, നല്ല സ്റ്റൈലാണ് കാണാനായിട്ട്. ഇത് ഒരു പോട്ട്, ഈ ഒരു പോട്ടിൻ്റെ ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ബുഷിയായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ വെക്കാനാണെങ്കിലും ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാനും ഒക്കെ പറ്റുന്ന, മെയിൻ്റനൻസ് വളരെ കുറവുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ സൈസുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സാണ്. പിന്നെ ഫിലോഡെൻഡ്രോൺ ബ്രാസിൽ കുറച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം പ്ലാന്റ്സിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം. അല്ലാന്നുണ്ടെങ്കിൽ കൊയർ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു 3 പ്ലാന്റൊക്കെ വെച്ചിട്ട് കൊയർ സ്റ്റിക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് ആ ഒരു കൊയർ സ്റ്റിക്ക് സ്പ്രെഡായിട്ട് തന്നെ നന്നായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രോൺ ബ്രാസിൽ. ഇത് മണി പ്ലാന്റ് ആണെന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. ഇത് മണി പ്ലാന്റ് അല്ല, ഇത് ബ്രാസിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇത് മോൺസ്റ്റർ പെറു പ്ലാന്റ് ആണ്. നല്ല ഒരു ലീഫിൻ്റെ ആ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ലീഫിൻ്റെ ഒരു പ്രൊജക്ഷനും പിന്നെ ഒരു ഡിപ്രഷനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ലീഫാണ്. ചെറിയ ഒരു യെല്ലോയിഷ് കളറും നല്ല ഡാർക്ക് ഗ്രീനും ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇത് ഞാനിവിടെ കോയർ സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ട്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഫ്ലവറിങ് ആന്തൂറിയം പ്ലാന്റ്സ് ആണ്. ഇത് ബ്ലാക്ക് കളർ ആന്തൂറിയമാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല ഭംഗിയാണ്. വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഞാനിപ്പോൾ എല്ലാ പ്ലാന്റ്സും എൻ്റെ കയ്യിലുള്ള എല്ലാ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഞാനത് കൊണ്ടുവന്നിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എങ്ങും പോട്ട് ചെയ്തിട്ടില്ല. കാരണം പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പുതിയ പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു വൈറ്റ് പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇത് നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വയലറ്റ് കളർ കൂടി അവൈലബിൾ ആണ്. മൂന്ന് പ്ലാന്റാണ് ഉള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റാണ് ഇത്. മിനിയേച്ചർ ആണ് കേട്ടോ, മിനിയേച്ചർ ആന്തൂറിയമാണ്. ആന്തൂറിയം ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഫിലോഡൻഡ്രോൺ ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് വരിക. നല്ല വലിയ ലീഫാവുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. അതൊരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഒരു 4-5 ഇലയോട് കൂടിയിട്ടുള്ള നല്ല വലിയ ഹെൽത്തി പ്ലാന്റ് ആണ്. ഇൻഡോറൊക്കെ വെക്കാനായിട്ട് അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ അലോക്കേഷ്യ മെക്സിക്കാനയാണ്. ഇതിൽ പുതിയ ലീഫാണിത്. ഇത് മെച്ചുറായിട്ടുള്ള ലീഫാണ്. കുറച്ചുകൂടെ ഡാർക്ക് കളറുണ്ട് ഇതിന്. ഇത് നല്ല പുതിയ ലീഫാണ്. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ സിങ്കോണിയം ആൽബോ പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇനി ഇതൊരു കോയർ സ്റ്റിക്കിലൊക്കെ വെക്കണം. ഒരു 2 weeks കൂടെ കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാ പ്ലാന്റ്സും പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറാകും. അപ്പോൾ ആ ടൈമിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം ഒരു 3-4 നോട്ട്സൊക്കെ ആയിട്ടുണ്ട്. നല്ല വെരിഗേഷനോടുകൂടി തന്നെയാണ് കേട്ടോ പ്ലാന്റ് വളർന്നു വരുന്നത്. പിന്നെ ഇത് റബ്ബർ പ്ലാന്റാണ്. റബ്ബർ പ്ലാന്റിൻ്റെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി വരുന്ന ഒരു ഷെയ്ഡാണ്. ഏകദേശം ഇതാണ് ഇതിൻ്റെ ആ ഒരു കളറ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു പ്ലാന്റാണ്. നമുക്ക് സിറ്റൗട്ടിലോ കോറിഡോറിലോ ഒക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നല്ല ഒരു പാറ്റേൺ ആണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലീഫിൻ്റെ ആ ഒരു വെരിഗേഷനും നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇത് ഫിലോഡൻഡ്രോൺ മെലാനോക്രിസം ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത്. ഇത് പുതിയ ലീഫ് വന്നതാണ്. നോഡ് പ്രൊപ്പഗേറ്റഡ് പ്ലാന്റാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതും നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ളതാണ്. ഞാനിപ്പോൾ മെലാനോക്രിസം കാണിച്ചിരുന്നു. അപ്പോൾ മെലാനോക്രിസത്തിനോട് സിമിലാരിറ്റി തോന്നുന്ന ഒരു പ്ലാന്റാണ് മൈക്കൻസ്. അപ്പോൾ അത് ഇങ്ങനെയാണ് സെയിം. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ലീഫ് അങ്ങോട്ടേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നന്നായിട്ട് അറിയാവുന്നവർക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മൈക്കൻസ് ആണ് കേട്ടോ. ഓക്കെ, ലീഫുണ്ട്. മെലാനോക്രിസവും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. എന്നാലും കുറച്ചുകൂടെ അറിയാവുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൈക്കൻസും മെലാനോക്രിസവും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കാനായിട്ട് നോക്കുക. കാരണം പലരും മെലാനോക്രിസം എന്ന് പറഞ്ഞിട്ട് മൈക്കൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊന്നും ആരും ചതിക്കപ്പെടരുത്. ഈ മൈക്കൻസിന് 100 രൂപ വില മാത്രമേ ഉള്ളൂ. അതിൽ താഴെയും വില വരുന്നൊരു പ്ലാന്റാണ് മൈക്കൻസ്. പക്ഷേ മെലാനോക്രിസം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റാണ്. കണ്ടോ, ഇത് മെലാനോക്രിസമാണ്, ഇത് മൈക്കൻസ് ആണ്. അപ്പോൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടാണ്. എങ്കിലും നമ്മുടെ മെലാനോക്രിസത്തിൻ്റെ മെച്ചുർ ലീഫ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നല്ല ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരിക. പക്ഷേ മൈക്കൻസിന് കുറച്ച് ബ്രൗണിഷ് ആയിരിക്കും ലീഫ് വരുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഗ്രീനായിട്ട് മാറും. പക്ഷേ മെലാനോക്രിസം ഇതൊക്കെ നല്ല മെച്ചുർ ലീഫാണ്. പുതിയ ലീഫ് വരുമ്പോൾ ഈ മൈക്കൻസിൻ്റെ ലീഫ് പോലെ കണ്ടോ. പക്ഷേ
ഡാർക്ക് ലീഫാണ്, മെച്ചുർ ആകുമ്പോൾ വരിക. ഇതെൻ്റെ പറൈസോ വെർദേ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിയ ടൈമിൽ ഞാൻ എല്ലാ ലീഫിനും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ലീഫൊക്കെ അങ്ങ് വീണു പോയിട്ട് ഇത് നന്നായിട്ട് പ്ലാന്റ് വളർന്നു വരില്ല. അപ്പോൾ ഇവിടെ പുതിയ ലീഫ് വരുന്നുണ്ട്. ഈ ഗ്രീൻ നെറ്റ് കെട്ടിയിരിക്കുന്നതിൻ്റെയാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. പുതിയ ലീഫ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വെരിഗേഷനോട് കൂടി തന്നെയാണ് പുതിയ ലീഫ് വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു നാല് ലീഫും അതുപോലെ തന്നെയുണ്ട്, പ്രത്യേകിച്ച് ഒരു ഡാമേജും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് പ്ലാന്റ്സിന്. ഇതാണ് ബ്ലാക്ക് കാഡിനൽ പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസാണ്. മദർ പ്ലാന്റിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത്. ആവശ്യക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നല്ല വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം കാർ പോർച്ചൊക്കെ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വഴി മാത്രമേ ഉള്ളൂ നമുക്കിവിടെ നടക്കാനായിട്ട്. പിള്ളേരപ്പുറത്ത് അവർ സൺഡേ ആണ്, എല്ലാവരും കളിക്കുന്നൊരു ബഹളമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഡിസ്റ്റർബൻസ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, കാറ്റലോഗിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ക്ലിയറായിട്ട് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൻ്റെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ സുലൂചിത്.